ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം കഴിഞ്ഞ് പള്ളിപ്പടി മുതൽ വളാഞ്ചേരി ബൈപ്പാസിന്റെ തുടക്കമായ ഊണിയൽപാലം വരെയുള്ള ഒരു വീടിയാണ്. ഈ റീച്ചിൽ മൂന്ന് ഓവർപാസുകളും ഒരു അണ്ടർപാസുമാണ് വരുന്നത്. അണ്ടർപാസിൽ വർക്ക് പൂർത്തീകരിക്കാനുള്ളത് പാണ്ഡികശാലയിലാണ്. പില്ലറിന്റെ വർക്കുകൾ കഴിഞ്ഞ് ഒരു ഗർഡൽ വെച്ചിട്ടുണ്ടോ. അവിടുന്ന് അങ്ങോട്ടുള്ള ടാറിം വർക്ക് മുക്കിലക പീടിക വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ റീച്ചിൽ എടുത്തു പറയേണ്ട ഒരു വർക്ക് നടന്ന ഒരു ഏരിയയാണ് ചോലവളം. ചോലവളവിന്റെ ടാറിം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചോലവളം എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൂടെയാണ്, നല്ല വൈഡായിട്ടാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത്. സർവീസ് റോഡിലെ മെറ്റലൊക്കെ ഇട്ട് കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഒരു ടാറിം വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഇവിടെ ഒരു ഓവർപാസാണ്. ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റിയതിനു ശേഷം എക്സ്കവേറ്റർ മറ്റൊരു ഭാഗത്തേക്ക് കണ്ടെയ്നർ ലോറിയിൽ സ്വയം കയറിപ്പോകുന്ന ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ പള്ളിപ്പടി ഇവിടെ നിന്നും അങ്ങോട്ട് എത്രത്തോളമാണ് പുതുതായിട്ട് പാലത്തിൻ്റെയും ടാറിം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടെല്ലാം നിങ്ങളെ കാണിക്കുക. അപ്പോൾ നമ്മൾ ഒണിയൽ പാലം വരെ ഒന്ന് പോയി നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായും കാണുക. പള്ളിപ്പടി ഓവർപാസ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് മൂന്ന് ലൈൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഗർഡർ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ലൈനിലുള്ള. ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പോയിട്ട് ആ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാം. അതുപോലെ അവിടുന്ന് അങ്ങോട്ട് മൂന്ന് ലൈൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നേരെ ഓപ്പോസിറ്റിൽ ആദ്യത്തെ റോഡിനാണ് ഇപ്പോൾ വാഹനങ്ങൾ കൂടുന്നത്. അപ്പോൾ ആ സൈഡിൽ ഈ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാലാണ് ഈ ഓവർപാസ് ഒപ്പിച്ച് ആ ഭാഗത്ത് മണ്ണ് താഴ്ത്തിയെടുത്ത് പില്ലറുകൾ ഉയർന്ന് ഗർഡറുകളൊക്കെ വെച്ച് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ഓവർപാസ് കഴിഞ്ഞാലുടനെ ആ ഏരിയയിൽ നിന്ന് ടാറിം വർക്ക് മൂടാൽ ഓവർപാസിൻ്റെ ആ ഏരിയ വരെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ആ ഏരിയ നിങ്ങളെ കാണിക്കട്ടോ. ഇവിടുന്നാണ് നോക്കി, ഇവിടുന്നാണ്ട് മൂടാൽ ഓവർപാസിൻ്റെ ആ ഏരിയ വരെ ഇപ്പോൾ ടാറിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെ ഈ റോഡ് മുകളിൽ തന്നെ ക്രോസ് ചെയ്തിട്ട് ആദ്യത്തെ റോഡിനാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ രണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ടാറിം വർക്ക് കഴിഞ്ഞ ഏരിയകളും അതുപോലെ മുന്നേ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത് നിന്ന് നല്ല താഴ്ചയിൽ രണ്ട് ഭാഗം ആറുവരിക്ക് താഴ്ത്തിയെടുത്ത് നല്ല ഫിനിഷിങ്ങിൽ ടാറിം വർക്ക് കഴിഞ്ഞ ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഏതായാലും ഇപ്പോൾ പുതുതായി ടാറിം വർക്ക് കഴിഞ്ഞ ഏരിയ നമ്മൾ ആ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കാണിച്ച ആ ഏരിയയായിട്ട് കാണുന്നത്. ഇനി ഇവിടെ തിരിച്ച് മൂടാൽ ആ ഏരിയയിലേക്ക് പോകാം. നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ രണ്ട് ഭാഗ സൈഡ് ചുമരുകൾ കംപ്ലീറ്റ് സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള സിമെൻറ്റ് സ്പ്രേ ചെയ്ത് പോയ ഏരിയയാണ്. അതുപോലെ സെൻറ്ററിൽ നിന്ന് ഇവിടെ നമുക്ക് കാണാം ഡിവൈഡറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. റോഡിൻ്റെ ടാറിം വർക്കുകളും ഡിവൈഡറിന് വൈറ്റ് അടിച്ച് ചുമരുകളും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയുള്ള റോഡായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ തന്നെ നല്ല ക്ലാരിറ്റി. ഇനി ആറ് ലൈൻ ഇട്ട് പോകുമ്പോൾ ഉള്ള ആ കാഴ്ച നല്ല അടിപൊളിയായിരിക്കും അല്ലേ. ഏതായാലും നമ്മൾ മൂടാലെത്താനായിട്ടുണ്ട്. മൂടാലിലും ഒരു ഓവർപാസാണ്. ഓവർപാസിൻ്റെ മെയിൻസിലൊക്കെ വാർപ്പിട്ട് ഇപ്പോൾ നനച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് നോക്കി സെൻറ്ററിലെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ബാരിയർ വൈറ്റൊക്കെ അടിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉയർന്ന ഭാഗമായിരുന്നു. രണ്ട് ഭാഗം താഴ്ത്തെടുത്ത് ചുമരുകൾ സിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ് ഇവിടെ. അതും കണ്ട് നമുക്ക് മൂടാൽ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തെത്താം. ഇനി ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഇവിടുന്ന് ഓവർപാസിന് അടിപ്പാതെ വരെ മണ്ണ് ലെവലാക്കി എടുക്കുന്ന വർക്കുകളാട്ടോ. നമുക്കറിയാം അണ്ടർപാസ് വരുന്നിടത്തും ഓവർപാസ് വരുന്നിടത്തൊക്കെ ഒരു 200 മീറ്റർ 250 മീറ്റർ രണ്ട് ഭാഗം ഒഴിവിട്ടിരിക്കും. കാരണം അവിടെ ഒന്നുകിൽ അണ്ടർപാസ് ഉയർത്തി വരാനുണ്ടാവും, ഓവർപാസ് ആകുമ്പോൾ താഴ്ചയിൽ മണ്ണെടുത്ത് പോകാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ടാറിംഗ് വർക്കുകളൊക്കെ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാലാണ് രണ്ട് ഭാഗം ടച്ചാക്കൽ. അപ്പോൾ ആ ഒരു വർക്കാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ റോഡിലാണ് ഇപ്പോൾ നമ്മൾ മൂടാൽ അങ്ങാടിയിലെത്തി. ഓവർപാസിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് കണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ ഈ ഓവർപാസിൻ്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ് അത് ക്രെയിനിങ്ങിനെ ഉപയോഗിച്ച് ഉയർത്തി വെക്കുന്ന ആ വീഡിയോകളൊക്കെ ആയിരുന്നു നിങ്ങളെ കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ മെയിൻ സ്ലാബ് വരെ ബാർപ്പിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ സിമെൻറ്റ് കള്ളി കെട്ടി വെള്ളം നനച്ച് കൊടുക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ പള്ളിപ്പടിയിൽ നിന്ന് വീട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ കാര്യമായിട്ട് ഒരു വർക്ക് നടന്നുകൊണ്ടിരുന്ന വീട് ഞങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചോലവളവിൽ വളരെ തകൃതിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഈ സൈഡ് ചുമര് താഴ്ത്തിയെടുത്തപ്പോൾ ഒരു ഭാഗം കരിംപാറയാണ്, അത് ഡ്രില്ല് കംപ്രസർ ഉപയോഗിച്ച് പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് മാറ്റി ഇവിടെ താഴ്ത്തിയെടുത്ത് ഈ ടാറിം വർക്ക് കഴിഞ്ഞ ഏരിയയിൽ ടച്ചാക്കാനുണ്ടോ. ചോലവളവിലൊക്കെ ആ താഴ്ന്ന ഭാഗത്തൊക്കെ കംപ്ലീറ്റ് പണികൾ പൂർത്തീകരിച്ചതൊക്കെ മുന്നേ നമ്മൾ കണ്ടതാണ്. ഈ പറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഈ ടാറിം വർക്ക് നടക്കാനുള്ളത്. അത് പൊട്ടിച്ച് താഴ്ത്തുന്നത് രണ്ട് കംപ്രസർ ഉപയോഗിച്ചാണ് ഇപ്പോൾ പൊട്ടിച്ച് മാറ്റുന്നത്. അപ്പോൾ അത് മാറ്റി കഴിയുന്നതോടെ മണ്ണ് മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇതിനോട് ടച്ചാക്കി വരുന്ന വർക്കുകളൊക്കെ ആയിരിക്കും. ഞാനിതിൻ്റെ മുകളിൽ സാധാരണ നമ്മൾ ചോലവളവിൻ്റെ വീട് എടുക്കുന്ന ആ ഏരിയയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാകുമ്പോൾ ചോലവളവിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ മുക്ക് മൂലകളും നമുക്ക് ഒപ്പിയെടുത്ത് വീട് നിങ്ങൾ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് എല്ലാം നിങ്ങളെ കാണിക്കാം. കുറഞ്ഞ നേരം എടുത്ത വീടുകളൊക്കെ ഒന്ന് കണ്ടുനോക്കി. ഞാൻ നിൽക്കുന്ന ഇവിടുന്ന് നല്ല താഴ്ച കേട്ടോ, ഏകദേശം ഒരു 6-8 മീറ്റർ താഴ്ചയുള്ള ഒരു ഭാഗത്താണ്. കൈവരി പിടിച്ചിട്ട് നമ്മുടെ ചുമര് സ്പ്രേ ചെയ്ത ആ ഭാഗത്തു നിന്നും ഞാൻ തൂങ്ങിയിട്ടാണ് ഇപ്പോൾ വീട് എടുക്കുന്നത്. അപ്പോൾ ഈ താഴ് ഭാഗത്തുള്ള ആ പാറ പൊട്ടിക്കുന്നത് കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. കണ്ടുവെക്കാം. ഇവിടുന്നാണ് നോക്കി പാണ്ഡ്യശാല ഭാഗത്തേക്ക്. എന്തായാലും അടിപൊളി കാഴ്ച കേട്ടോ. പാണ്ഡ്യശാല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ടാറിം വർക്ക് കഴിഞ്ഞ ഏരിയൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തെടുത്ത് കാണിച്ചു തരട്ടെ ആ ഭാഗം കണ്ടുനോക്കി. അപ്പോൾ ചോലവളവ് ഇപ്പോൾ ഇല്ല കേട്ടോ. ചോലവളവ് നിവർത്തിയ ഏറ്റവും പുതിയൊരു വീഡിയോട്ട് നിങ്ങളെ കാണിച്ചത്. സർവീസ് റോഡ് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ ഇനി സർവീസ് റോഡ് നമ്മളിങ്ങനെ പോയി നോക്കുകയാണ്, എവിടെ വരെ എത്തി എൻ്റെ വർക്ക് കഴിഞ്ഞതൊക്കെ നോക്കാം. അതുപോലെ ഇവിടെ മെറ്റൽ പ്രസ്സിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടു നിങ്ങൾ. അപ്പോൾ ഇത് നല്ല വീതിയുള്ള കേട്ടോ, ചോലവളവിൻ്റെ സർവീസ് റോഡൊക്കെ നല്ല വീതിയാണ്. ഏതായാലും ഇവിടെ ബാരിയറിൻ്റെ കോൺക്രീറ്റും വർക്ക് നടക്കാനുണ്ട്. ഇതുപോലെ ഇങ്ങനെ കടന്ന് പോയി നോക്കാം എത്രത്തോളമാണ് മെറ്റൽ പ്രസ്സിങ് കഴിഞ്ഞതെല്ലാം നിങ്ങളെ കാണിക്കണം. ഈ സർവീസ് റോഡിൻ്റെ സെൻ്റർ ഭാഗത്ത് മാത്രമാണ് ഇനി മെറ്റൽ കമ്പാക്റ്റിംഗ് ചെയ്യാനുള്ളത്. രണ്ട് ഭാഗത്തും മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വരവ് ഇതുവഴി കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും സർവീസ് റോഡിൻ്റെ ടാറിം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കും. അത്രയും വേഗത്തിലാണ് കെ എൻ ആർ സിയിൽ ഇപ്പോൾ ചോലവളവിലെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പാണ്ഡികശാലയിലാണ് അണ്ടർപാസ്. പാണ്ഡികശാലയിൽ അണ്ടർപാസിൻ്റെ പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയെന്നുള്ള ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. അതുപോലെ പാണ്ഡികശാല എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു തായ്ന്നും ചെരിഞ്ഞൊക്കെ ആയിട്ടുള്ള ഒരു
റിസ്ക് പിടിച്ചൊരു പ്രദേശമായിരുന്നു. ഇതൊക്കെ ഇപ്പം നിവർത്തി സ്ട്രൈറ്റാക്കുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോലവളിൽ തൻ പോലെ തന്നെ ഇവിടെ നല്ല ഹൈറ്റുള്ള പ്രദേശമായിരുന്നു. ചോലവളവിനേക്കാൾ ഹൈറ്റുള്ളൊരു മേഖലയായിരുന്നു കേട്ടോ അവിടെ. അതൊക്കെ മുകളിൽ നിന്ന് മണ്ണ് കട്ട് ചെയ്ത് താഴ്ത്തിയിറക്കി വന്നപ്പോൾ അടിയിലേക്ക് വന്നപ്പോൾ അവിടെയും പാറയാണ്. അപ്പോൾ ആ പാറയൊക്കെ പൊട്ടിച്ചെടുത്ത് പാണ്ഡികശാല ഓവർപാസിനു ടച്ചായി വരുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വർക്കുകളാണ് പുതുതായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ. പക്ഷെ നമുക്ക് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ മുകളിലെത്താം. അപ്പോൾ കണ്ടില്ലെങ്കിൽ ചോലവള് കഴിഞ്ഞ് പാണ്ഡികശാല എത്തുമ്പോഴുള്ള ചുമരുകളൊക്കെ പാറകളൊക്കെ പൊട്ടിച്ച് താഴ്ത്തിയെടുത്ത് ഏകദേശം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി അണ്ടർപാസിൻ്റെ സൈഡ് വാള് ബ്ലോക്ക് പതിച്ച് ഉയർന്ന് വന്ന ഏരിയ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലെത്താം. സൈഡ് വാളൊക്കെ ഏകദേശം 35 ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരും സെറ്റ് ചെയ്ത് അടിയിൽ ആ ചെറിയ പടവൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരെ മുകളിൽ ടാറിംബർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ കാര്യമായിട്ട് റോഡിൻ്റെ വർക്കൊന്നും നടക്കാനില്ല. ഇവിടുന്ന് അങ്ങോട്ടുള്ള അണ്ടർപാസിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറുകളും അവിടുന്ന് പാണ്ഡികശാല ഇവിടുന്ന് ഈ കാണുന്ന നമ്മളിപ്പോൾ അണ്ടർപാസിൻ്റെ മുകളിലാട്ടോ, ഇവിടുന്ന് ആ ഏരിയക്കുള്ള വർക്കുകളാണ്. കാരണം അണ്ടർപാസ് വരെ മണ്ണിട്ട് ലെവലാക്കി വരാൻ കാര്യം ആ പാറ പൊട്ടിച്ച ഭാഗത്തൊന്നും മണ്ണ് താഴ്ത്തെടുക്കേണ്ടി വരില്ല. അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് ഇവിടെ ആ ഒറ്റ ഗർഡറാട്ടോ വെച്ചിട്ടുള്ളത് നോക്കിയങ്ങള്. അപ്പോൾ ഇനിയൊക്കെ രണ്ട് സെല്ല് ഗർഡർ വെക്കാനുണ്ട്. ഈ റോട്ടിലെ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ഇട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഗർഡർ ലോഞ്ചിങ്ങിലേക്കാണ് ഇനി പാണ്ഡികശാല ഈ ഭാഗത്ത് നടക്കാനുള്ളത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി നല്ല അടിപൊളി ടാറിംഗ് വർക്ക് ഇന്നലെ ഇട്ടാ തട്ടത്, ആ ഒരു ഫിനിഷിങ് നമുക്ക് കാണാം. ഇനി ഒന്ന് നല്ല ക്ലിയറായിട്ട് ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാം. അടിപൊളി റോഡ് കേട്ടോ, കണ്ടു നോക്കി. ഇവിടെ ടാറിം വർക്കുകളെല്ലാം കംപ്ലീറ്റായി. മുക്കിലപ്പീടിക മുതൽ പാണ്ഡികശാല വരെയുള്ള 6 വരിയുടെ ടാറിം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചൂട് കൊടുക്കുക, അതായത് ആ ടാറിം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് അത്രയും ഒരു ഫിനിഷിങ് നമ്മൾക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയത്. ഇനി ഇവിടുന്ന് മുക്കിലപ്പീടിക വരെ എത്രത്തോളമാണ് ടാറിം വർക്ക് കംപ്ലീറ്റ് ആയത് അതെല്ലാം നിങ്ങളെ കാണിക്കുക. അതുപോലെ മുക്കിലപ്പീടിക ഒരു ഓവർപാസ്സാണ്, പാണ്ഡികശാല അണ്ടർപാസിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഓവർപാസിൻ്റെ വർക്കുകൾ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞു, മൂന്നാമത്തെ പില്ലർ ഉയർന്നു വരാനുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഇപ്പോൾ നമ്മൾ വാഹനങ്ങളൊക്കെ അതുവഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഈ താഴ്ത്തിയെടുത്ത് പില്ലറിൻ്റെ വർക്ക് നടക്കാനുണ്ട്, ഗർഡർ ലോഞ്ചിങ് വരാനുണ്ട്, അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ അണ്ടർപാസ് ഓവർപാസ് വരുന്നിടത്താണ് ഈ ടാറിം വർക്ക് വൈകുന്നത്. നമുക്കറിയാമല്ലോ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ടാറിം വർക്കുകളൊക്കെ നടക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള ഗർഡറുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇനി പണികൾ പൂർത്തീകരിച്ച് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളൊരു പരിപാടിയൊക്കെയാണ് കെ എൻ ആർ എസിൽ ഇനി ഇവിടെ അടുത്ത ഘട്ടം. ഏതായാലും മുക്കിലപ്പീടി ഓവർപാസിൻ്റെ വർക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് അവിടെ എത്തി നിങ്ങളെ കാണിക്കാം. പോയോ പള്ളിപ്പടി കഴിഞ്ഞ് മൂടാല് വരെ ടാറിം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കില്ല, അതേ ഒരു വ്യൂ ആട്ടോ ഇവിടെ നിന്നുള്ള കാര്യം നോക്കി. നിങ്ങൾ സൈഡിലെ വാള് കോൺക്രീറ്റിൽ ഉയർത്തി അതൊക്കെ വൈറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഈ റീച്ചിൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞൊരു മേഖലയും കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുക്കിലപ്പീടികൾ എത്താനായിട്ടുണ്ട് ഓവർപാസിൻ്റെ വർക്ക്. അതിൻ്റെ ആ ഏരിയയിൽ പോയിട്ട് തന്നെ ഞങ്ങളെ കാണിക്കട്ടോ. കാരണം ഇതുവഴി നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മുക്കിലപ്പീടിയുടെ ഓവർപാസിൻ്റെ വർക്കിൽ കാര്യമായിട്ട് ഞങ്ങളെ കാണിക്കാറില്ല. ഇന്ന് ഏതായാലും അതിൻ്റെ തായ് ഭാഗത്ത് പോയിട്ട് അവിടെ എന്തൊക്കെ വർക്കുകളാണ് അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അതും കണ്ട് ഉണിൽപ്പാലത്ത് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
ഈ ഓവർപാസിൻ്റെ അടിപ്പാത് ആറുവരി പോകുന്നതിന് വേണ്ടി ഇനി മണ്ണ് താഴ്ചയിലെടുക്കാൻ കേട്ടോ. ഇവിടെ ആദ്യത്തെ ഈ റോഡിൻ്റെ ഈ ഭാഗത്ത് ഇനി ഒരു പില്ലർ ഉയർന്നു വരാനുണ്ട്. രണ്ട് പില്ലറിൻ്റെ പണികൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പില്ലറിൻ്റെ പണികളും കഴിഞ്ഞ് അതിൻ്റെ നേരെ ആ സൈഡിൽ തന്നെ സർവീസ് റോഡ് വരാനുണ്ട്. സർവീസ് റോഡ് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പില്ലറിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക്, അവിടെ ഇപ്പോൾ മണ്ണൊക്കെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മാറ്റുന്നുണ്ട്. പാറയുണ്ട് എന്ന് തോന്നുന്നു, അതും പൊട്ടിച്ച് മാറ്റുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. കണ്ടുവെക്കുക കുറച്ച് നേരം. ഇനി അടുത്ത വളാഞ്ചേരി ബൈപ്പാസിൻ്റെ തുടക്കമായ ഓണിയൽ പാലം അണ്ടർപാസ്, അവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ടോ. അപ്പോൾ ഓണിയൽ അണ്ടർപാസ് വലിയൊരു അണ്ടർപാസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തും സൈഡ് വാള് ബ്ലോക്ക് പതിച്ചുയർത്തി ഈ ഭാഗത്തേക്ക് വരാനുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഈ റോഡാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ ഒരു നേരെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ സൈഡ് വാള് ബ്ലോക്ക് പതിച്ച് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്താണ് സൈഡ് വാള് ഉയർത്തി അണ്ടർപാസ് ഒപ്പിച്ച് വരാനുള്ളത്. പള്ളിപ്പടി മൂടാൽ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ മുകളിലൂടെ മുക്കിലപ്പീടിയ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് ഉണിയൽ പാലം അണ്ടർപാസിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന അതിമനോഹരമായിട്ടുള്ള ആറുവരിപ്പാതയുടെ വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉണിയൽ പാലം വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ 8975 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഇനി ഒരു 23 സബ്സ്ക്രൈബ് കൂടി വന്നു കഴിഞ്ഞാൽ 9000 കടക്കുകയാണ്. നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.